നമുക്ക് വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാം അതിനാവശ്യമുള്ള സാധനങ്ങൾ ഗ്രീൻ പീസ് ഇത് ഞാൻ നന്നായിട്ട് കഴുകി ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുള്ളതാണ് ഇത് ക്യാരറ്റ് ഒരു വലിയ ക്യാരറ്റ് വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് പൊട്ടറ്റോ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയത് പിന്നെ ബീൻസ് ഞാൻ ഒരു മൂന്ന് ബീൻസ് എടുത്തിട്ടുണ്ട് ഇതുപോലെ വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ളത് ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കണം ഇത് വേവിക്കാനായിട്ട് ഞാനൊരു അര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഈ വെജിറ്റബിൾസ് ഞാൻ ഇപ്പോൾ വെള്ളത്തിലിട്ടല്ല വേവിക്കുന്നത് ഒരു കുക്കർ എടുത്തിട്ട് ഈ വെള്ളം അതിലോട്ട് ആഡ് ചെയ്യും അതിനുശേഷം ഇതെല്ലാം വെജിറ്റബിൾസ് എല്ലാം ഒരു ബൗളിലിട്ട് കുക്കറിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ഒരു രണ്ട് വിസിൽ വരെ വേവിക്കുന്നത് ഇവിടെ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരക്കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഒരു ബൗളിൻ്റെ അകത്ത് ആക്കിയിട്ടുണ്ട് ഇനി ഇത് ഈ കുക്കറിൻ്റെ അകത്തോട്ട് വയ്ക്കാം ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് ഒരു രണ്ട് വിസിൽ വരെ ഈ കുക്കറിൽ വേവിക്കാം ഈ കുറുമയിൽ ചേർക്കാനായിട്ട് നമുക്ക് ഒരു കൂട്ടുണ്ടാക്കിയെടുക്കണം അതിനായിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിൽ ഞാനിത് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു കാൽമുറി തേങ്ങ വരും ഇതിലോട്ടൊരു അഞ്ചാറ് കാഷ്യൂനട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം ഇനി വഴറ്റാനായിട്ട് സവാള ഒരു സവാള വളരെ തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഒരു വലിയ പച്ചമുളക് നാലായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളത് ഇതുപോലെ നീളത്തിൽ കുറച്ച് മല്ലിയില വേണം പിന്നെ ഏലക്ക ഗ്രാമ്പു മൂന്ന് ഏലക്ക മൂന്ന് ഗ്രാമ്പു പട്ട ഒരു പട്ട പിന്നെ ഞാനിത് ഉണ്ടാക്കിയെടുത്ത കൂട്ടാണ് നേരത്തെ കാണിച്ചതുപോലെ തേങ്ങയും കാഷ്യൂനട്ടും കൂടെ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടുള്ളതാണ് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഒരു നല്ല പഴുത്ത തക്കാളി വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് പിന്നെ എണ്ണയും കടുകും വേണം പിന്നെ ഒരു കപ്പ് തിളപ്പിച്ച പാല് വേണം പിന്നെ ഒരു കപ്പ് നല്ല തിളച്ച വെള്ളം ഇനി നമുക്ക് കുറുമ ഉണ്ടാക്കുന്നതിൻ്റെ എങ്ങനെയെന്ന് നോക്കാം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് പാത്രം അടുപ്പിൽ വയ്ക്കാം ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് കടുക് ആഡ് ചെയ്യാം നമുക്ക് ഇതിലോട്ട് ഗ്രാമ്പു ഏലക്ക പട്ട ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കാം അരി വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്യാം ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സവാള പെട്ടെന്ന് തന്നെ വഴഞ്ഞ് കിട്ടും ഇതിലോട്ട് നമുക്ക് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പച്ചമുളക് അരിഞ്ഞത് ആഡ് ചെയ്യാം ഇനി വഴറ്റി കൊടുക്കണം ഇനി നമുക്കിതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഇനി നന്നായിട്ടിത് വഴറ്റി കൊടുക്കാം ഇതിൻ്റെ റോ സ്മെല്ല് നന്നായിട്ട് മാറണം പച്ചമണം നന്നായിട്ട് മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം മസാലയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പഴുത്ത തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളി നന്നായിട്ട് വേഗത്തിൽ ഉറഞ്ഞു ചേരുന്നത് വരെ വഴറ്റി കൊടുക്കാം ഇതിലോട്ട് നമുക്ക് ഒരു കുറച്ച് തിളപ്പിച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ അടിയിലൊന്നും പിടിക്കില്ല ഈ തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം അതിനായിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം മസാലയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം അത്രയും മതി വെള്ളം കൂടിപ്പോണ്ട വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് നഷ്ടപ്പെടും അതുകൊണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നല്ല തിളപ്പിച്ച വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം
നമ്മുടെ പച്ചക്കറികളൊക്കെ മസാലയിൽ കിടന്ന് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂട്ട്, നമ്മുടെ കാഷ്യൂട്ടും തേങ്ങയും കൂടെ അരച്ച് വെച്ച് ചേർത്ത് ഉണ്ടാക്കി കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ കുറുമയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തരും. കുറുമയ്ക്ക് ഒട്ടും ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് തേങ്ങയും കാഷ്യൂട്ടും കൂടെ അരച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഈ കൂട്ട്. ഈ നമ്മുടെ ഈ വെജിറ്റബിൾസും ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഈ കൂട്ടുമായിട്ട് മിക്സ് ചെയ്ത് ഇത് ഒരു 3 മിനിറ്റ് സമയം മൂടി വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിക്കാം. ഇനി നമുക്ക് നമ്മുടെ കറി ഒന്ന് തുറന്ന് നോക്കാം. ഒട്ടും തന്നെ വെള്ളം ഒന്നും കൂടിപ്പോയിട്ടില്ല. നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് മിക്സായി ബ്ലെൻഡ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നല്ല കാച്ചിയ 1 കപ്പ് പാല് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കാച്ചി തിളപ്പിച്ച പാല് ആഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് ഈ പാലിൽ കിടന്ന് ഒന്ന് ബ്ലെൻഡ് വരണം. നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഞാൻ ഉപ്പൊന്ന് നോക്കട്ടെ. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, കുറച്ച് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടെ ഉപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലോട്ട് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കണം. മല്ലിയില കൂടെ ലാസ്റ്റ് ആഡ് ചെയ്ത് ഒന്ന് തിളച്ചാൽ മതി. നമ്മുടെ കുറുമ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ഉണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അടിപൊളിയായിട്ടുള്ള കുറുമ റെഡി ആയിട്ടുണ്ട്. വെജിറ്റേറിയൻസിനൊക്കെ പറ്റിയ ഒരു റെസിപ്പിയാണിത്. നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. വെജിറ്റേറിയൻസിനൊക്കെ പറ്റിയ ഏറ്റവും നല്ല റെസിപ്പിയാണിത്. ദോശയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷനാണ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ പെർഫെക്റ്റ് കോമ്പിനേഷനാണ് വെജിറ്റബിൾ കുറുമ. വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്ക് കൊടുക്കാനായാലും വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഇന്നാലും ട്രൈ ചെയ്ത് നോക്കണം. കിച്ചൺ വണ്ടർ സ്പെഷ്യൽ വെജ് കുറുമ.